നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങെടുത്ത്. ആണോ? ആ, ചെറിയ വിലക്ക് നല്ല വീടും നല്ല നല്ല അയൽവാസികളും. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. അക്യുപഞ്ചർ ചികിത്സയുടെ മറവിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തിവന്ന വ്യാജസിദ്ധനെയും കൂട്ടാളിയെയും ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡും കൊണ്ടോട്ടി പോലീസും ചേർന്ന് പിടികൂടി. കീഴ്ശ്ശേരി ഗവൺമെന്റ് സ്കൂളിന് എതിർവശം സ്ഥിതി ചെയ്യുന്ന അൽ ഹബീബ് ഹിജാമ സെന്റർ എന്ന വ്യാജ അക്യുപഞ്ചർ സെന്ററിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. ഹിജാമ ചികിത്സയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിവരുന്ന കീഴ്ശ്ശേരി കുഴിമണ്ണ സ്വദേശി മടത്തിൽ പള്ളിയാളി ചെറുങ്ങോടൻ മുഹമ്മദ് എന്ന ഹിജാമ മുഹമ്മദ്, തൃപ്പനച്ചി പാലക്കാട് സ്വദേശി വെണ്ണക്കോടൻ നാസർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഒരു വാടക വീട്ടിൽ വ്യാജ ചികിത്സ നടത്തി വരികയായിരുന്നു. ഇവരിൽ നിന്നും 4 കിലോഗ്രാം കഞ്ചാവും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഹുക്കുകളും കണ്ടെടുത്തു. 3 വർഷം മുൻപാണ് 5-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മുച്ചീട്ടു കളിക്കാരൻ മുഹമ്മദ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഹിജാമ ഡോക്ടറാകുന്നത്. കീഴ്ശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഗേറ്റിന് നേരെ എതിർവശം ഒരു വാടക വീട്ടിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തി വന്നിരുന്നത്. രോഗികളെന്ന വ്യാജേനയാണ് ലഹരി ഇടപാടുകാർ ഇയാളുടെ സ്ഥാപനത്തിൽ എത്തിയിരുന്നത്. സ്ഥാപനത്തിലെത്തുന്ന ഇടപാടുകാർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യവും ഇയാൾ തന്റെ സ്ഥാപനത്തിൽ ചെയ്തു കൊടുത്തിരുന്നു. വിദ്യാർത്ഥികൾക്കും മറ്റും ഇയാൾ ലഹരി ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ടെന്ന രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തോളമായി ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെന്ന രീതിയിലെത്തിയാണ് ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡിലെ അംഗങ്ങൾ ഇയാളെയും കൂട്ടാളിയെയും പിടികൂടിയത്. ഇയാൾക്ക് സ്ഥിരമായി ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്ന സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കി വരികയാണ്. സ്ത്രീകളെ വശീകരിച്ച് മന്ത്രവാദ ചികിത്സയിലൂടെ നിരവധി പേരിൽ നിന്നും പണം തട്ടിയതായും ഇയാളുടെ വ്യാജ ചികിത്സ മൂലം അപകടങ്ങൾ പറ്റിയതായും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പട്ടണവിശേഷം ടിവി.